എടെക് മീഡിയയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആസാം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്റർ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസിലായാലും മാക്കിലായാലും നമുക്കത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഐ ഗെറ്റ് ഇൻ ടു പി സി എൻ്റർ കൊടുക്കുക. ഇവിടെ ആദ്യം കാണുന്നത് ഓപ്പൺ ചെയ്യുക. ഐ ഗെറ്റ് ഇൻ ടു പി സി. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിമീഡിയ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അഡോബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡോബിൻ്റെ എല്ലാം അവിടെ കിട്ടും. ഫോട്ടോഷോപ്പ് എല്ലാം അവിടെ കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ വേണ്ടത് അഡോബ് ഇല്ലസ്ട്രേറ്ററാണ്. ഇല്ലസ്ട്രേറ്റർ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് അഡോബ് ഇല്ലസ്ട്രേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റർ കൊടുക്കുക. ഇവിടെ അഡോബ് ഇല്ലസ്ട്രേറ്റർ നിങ്ങൾക്ക് 2021 ഡൗൺലോഡ് ചെയ്യാം. ഇത് മാക് ഓഎസ് ആണ്. നിങ്ങൾക്ക് വിൻഡോസ് ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ വിൻഡോസ് ആണോ മാക് ആണോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക് ആണെങ്കിൽ മാക് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മുകളിലുണ്ട് അത് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ സിസ്റ്റം മാക് ആയതുകൊണ്ട് ഇതിൽ മാക്ക് ഫസ്റ്റിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഇല്ലസ്ട്രേറ്ററിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് ഷോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നോക്കണേ മാക് ഓഎസ് ആണോ വിൻഡോസ് ആണോ എന്ന് നോക്കണം. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഡൗൺലോഡ്. 8 സെക്കൻഡ്, ഇവിടെ സെക്കൻഡ് 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആകും. അപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇത് വീഡിയോയുടെ നീളം കൂട്ടുന്നില്ല. ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിച്ചാൽ മാത്രം പോരാ, ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു നോക്കണമല്ലേ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും ഉണ്ട് ചെറിയൊരു ഇത്. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. കാരണം ചിലർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അഡോബ് ഇല്ലസ്ട്രേറ്റർ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെറ്റ്വർക്ക്. ഇവിടെ ഞാൻ ടേൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ നെറ്റ്വർക്ക് ഓൺ ചെയ്ത് വെക്കരുത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല്ലസ്ട്രേറ്റർ ഇത് 2021 ആണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇത് മാക്കിലും വിൻഡോസിലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ മാക്ക് ആണെങ്കിൽ മാക്ക്, അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിലും രണ്ടും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഓർമ്മിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ അഡോബ് ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ ഞാനിത് ഡെസ്ക്ടോപ്പിലേക്ക് എടുത്തിട്ടത് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ്. ഇവിടെ ആദ്യം നമ്മൾ എക്സ്ട്രാ ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക.
നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് അടിച്ചു കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അഡോബ് ഇല്ലസ്ട്രേറ്റർ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അഡോബ് ഇല്ലസ്ട്രേറ്റർ കംപ്ലീറ്റ് ആയി, നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ അഡോബ് ഇല്ലസ്ട്രേറ്റർ 2021 നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കണ്ടേ? നോക്കാം. ഇവിടെ അഡോബ് ഇല്ലസ്ട്രേറ്റർ 2021 ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ്. ഇത് ആക്ടിവേറ്റ് അല്ല, അത് കണ്ടോ? ട്രൈ അഗെയിൻ. ഇത് ആക്ടിവേറ്റ് അല്ല. ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അഡോബ് ഇല്ലസ്ട്രേറ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുക, 2021 ആണ്. ഇനി ഇത് നമുക്കൊന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാച്ച് അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാലും, നമ്മൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അതിലിട്ട് കഴിഞ്ഞാലും അത് പാച്ച് അറ്റാച്ച് ആവുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാം, മാനുവലായിട്ട് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ വീണ്ടും നമ്മുടെ സിസ്റ്റം പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ വീണ്ടും അഡോബ് ഇല്ലസ്ട്രേറ്റർ ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷനിൽ പോവാം, അഡോബ് ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡോബ് ഇല്ലസ്ട്രേറ്റർ ആക്ടിവേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അഡോബ് ഇല്ലസ്ട്രേറ്റർ ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുക, അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.